ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ആശ്നാസ് ഫിസിക്സ് ക്ലാസ്. അങ്ങനെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ എസ് എസ് എൽ സി എക്സാം 8-ാം തീയതി, അതായത് April 8-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചു എന്ന് മനോരമ ന്യൂസിലൊക്കെ കണ്ടു. അപ്പൊ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ആണെന്ന് കരുതുന്നു. April 8-ാം തീയതിക്ക് മാറ്റിയത് കൊണ്ട് തന്നെ ഏകദേശം ഇനിയും ഒരു എത്ര ഒരു ഏകദേശം ഒരു മാസത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ ഇനിയും സമയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ പഠിക്കാതെ ഇനി പഠിച്ചിരുന്നാലും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു റിഗ്രറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയം നീട്ടി കിട്ടിയിരിക്കുകയാണ്. ഇനിയെങ്കിലും പഠിക്കട്ടോ. ഒരുപാട് കാലമായി നമ്മളിങ്ങനെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയുടെ തമ്പത്തെത്തിയപ്പോൾ നമുക്ക് തോന്നി, അയ്യോ ഞാനൊന്നും പഠിച്ചില്ല, എനിക്ക് ഇനി പഠിച്ചാൽ A+ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മക്കള് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ലാവിഷായിട്ട് പഠിക്കാനുള്ള ഒരു മാസം സമയം നിങ്ങൾക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഫോക്കസ് ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. അപ്പൊ അതേപോലെ തന്നെയായിരിക്കും എക്സാം ഉണ്ടാവുക. എക്സാമൊക്കെ മോഡൽ എക്സാം നിങ്ങൾ ഇരുന്ന് പഠിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഫാൾട്ട് വന്നു എന്നുള്ളത് മോഡൽ എക്സാമിന്റെ ആൻസർ ഷീറ്റുകളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കും. ഒരുപാട് പേർക്ക് സ്പീഡിൽ എഴുതാൻ സാധിക്കാത്തതും ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, അങ്ങനെ ഒത്തിരി കമന്റുകൾ നമ്മൾ കാണാറുണ്ട്. അത്തരക്കാർക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സമയം കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 1 മന്ത് പ്ലാൻ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു 1 മന്ത് പ്ലാൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും പഠിച്ചു തുടങ്ങുക. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് തന്നെയാണ് 1 മന്ത് സ്റ്റഡി പ്ലാന് നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് ഇരുന്ന് പഠിക്കാട്ടോ. അപ്പം 1 മന്ത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. അതോടൊപ്പം തന്നെ അത് റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സമയം നീട്ടി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ പഠിച്ചില്ല എന്നുള്ള ഒരു ടെൻഷനും റിഗ്രറ്റും, അയ്യോ സമയം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് പഠിക്കായിരുന്നു എന്നൊക്കെ ഒരുപാട് നിരാശ കലർന്നൊക്കെ സംസാരിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു അവസരമായിട്ട് കരുതാം. ഇത്തരത്തിലുള്ള അവസരങ്ങൾ കുറഞ്ഞ സമയങ്ങളിലേ നമ്മൾക്ക് കിട്ടാറുള്ളൂ. അപ്പൊ അത്തരം അവസരങ്ങൾ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ശ്രമിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ആ ഒരു ന്യൂസ് കറക്റ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം, നിങ്ങൾക്ക് ന്യൂസിന്റെ ലിങ്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്യുക, 1-2 ദിവസം റിലാക്സ് ചെയ്താലും ബാക്കിയുള്ള സമയങ്ങൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഹെൽത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക, കാരണം ഇത് ഒരു ചൂടുകാലമാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഒരുപാട് ടയേർഡ് ആവാതെയൊക്കെ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഫുഡും അതേപോലെ തന്നെ വെള്ളം അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തുക. അസുഖങ്ങളൊന്നും വരുത്താതിരിക്കുക. പരീക്ഷ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയല്ല നിങ്ങൾ ഈ ഒരു വെക്കേഷൻ സമയം, സ്റ്റഡി ലീവ് ടൈമാണ്, വെക്കേഷൻ അല്ല, അപ്പൊ ആഘോഷിക്കാനുള്ള സമയമല്ല. അപ്പം ലാവിഷായിട്ട് കുറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, സുഖമായിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഉൾക്കൊണ്ടിട്ട് അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ല പരീക്ഷ മാറ്റി വെച്ചല്ലോ എന്നുള്ള ആഹ്ലാദത്തിലൊക്കെ നിങ്ങൾ വീണ്ടും ഒരു 2 ആഴ്ചയൊക്കെ പോകാൻ അത്രയും കുറഞ്ഞ സമയം മതി, കുറച്ച് സമയം മതി. നമ്മൾ ഒരുപാട് ദിവസം ഒന്നും ചെയ്യാതെ ആണെങ്കിൽ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ വീണ്ടും നിങ്ങൾ അടുത്ത 8-ാം തീയതി ആകുമ്പോഴേക്ക്, April 5-4 ഒക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് വീണ്ടും ടെൻഷൻ വരാൻ തുടങ്ങും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാക്കാതിരിക്കുക. അപ്പൊ 2-3 ദിവസം നല്ല റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 1 മന്ത് പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു 20 ഡേയ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ 20 ഡേയ്സിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് 15 ഡേയ്സിന്റെയും 30 ഡേയ്സിന്റെയും ഒക്കെ സ്റ്റഡി പ്ലാനുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. റിവൈസ് ചെയ്യാനുള്ളവര് നന്നായിട്ട് റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചാൽ മാത്രമേ, റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ. കഴിഞ്ഞ മോഡൽ എക്സാമിന് ഒരുപാട് പഠിച്ചവരൊക്കെ ആയിരിക്കും, ഓ അന്ന് എനിക്ക് ഫുൾ A+ കിട്ടിയെന്ന് കരുതിയിട്ട് വീണ്ടും റിവൈസ് ചെയ്യാതെ ഇരുന്നാൽ നിങ്ങളോട് അത് മറന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്താണ് ഇടയ്ക്കിടയ്ക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഫ്ലാഷ് കാർഡുകളും അത്തരത്തിലുള്ള മൈൻഡ് മാപ്പിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാം. ഹാൻഡ് റൈറ്റിംഗ് നല്ലതല്ല എന്ന് ഫീൽ ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് എക്സാംസ് ഒക്കെ സ്വന്തമായിട്ട് എഴുതി എഴുതി ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതി എഴുതി പരിശീലിക്കുക.
അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ടൈമാണ് നീട്ടി കിട്ടിയിരിക്കുന്നത്. ഇത് നല്ലൊരു സുവർണ അവസരമായിട്ട് കരുതിയിട്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ പഠനത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പല പോരായ്മകളും, നിങ്ങൾക്ക് തോന്നിയ പല പോരായ്മകളും ഉണ്ടാവും ഈ ഒരു മോഡൽ എക്സാമിന്റെ പേപ്പർ കിട്ടിയപ്പോൾ. അതൊക്കെ ഇല്ലാതാക്കിയിട്ട് വേണം നിങ്ങൾ ഏപ്രിൽ 8 എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അതുവരെ ഞാനും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമ്മൾ അതിനനുസരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷം. എക്സാം മാറ്റിയെന്ന് പറഞ്ഞപ്പം പല കുട്ടികളും ടെൻഷനോടുകൂടിയിട്ട് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അവരോടൊക്കെ ഒന്നുകൂടി പറയാണ്, നന്നായിട്ട് പഠിക്കുക, ഈ ഒരു അവസരം നന്നായിട്ട് വിനിയോഗിക്കുക കേട്ടോ.